everyone, welcome back to my channel. നമുക്ക് പൊതുവെ ഉറക്കം ശരിയായില്ലെങ്കിലൊക്കെ നെക്സ്റ്റ് ഡേ കാണാം അണ്ടർ ഐ ബാഗ്, ചെറിയൊരു പഫിനെസ്, അതേപോലെ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ റെഡ്നെസ്, ആക്നെ ബംസ്, ഇതൊക്കെ ഭയങ്കര കോമൺ ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആണ് സ്കിൻ ഐസിങ്. ഈ ഒരു മെത്തേഡ് കൊണ്ട് നമ്മളുടെ സ്കിന്നിൻ്റെ ഓവറോൾ ടെക്സ്ചറും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനിന്നിവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസ് ക്യൂബ്സ് ആണ് ചെയ്യുന്നത്, ടേമറിക്, ആലോ ആൻഡ് ഗ്രീൻ ടീ ഐസ് ക്യൂബ്സ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, ഒപ്പം തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും ഞാൻ പറയാം. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ടേമറിക് ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ടേമറിക് എടുത്തു, അതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്തു, രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഐസ് ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മിൽക്ക് ഒരു നല്ല മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആണ്, ക്ലെൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ടേമറിക്കിന് ആൻറ്റി ഏജിങ് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അലോവേറ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫ്രഷ് അലോവേറ എടുത്തിരിക്കുന്നത്. അതിന് ജെല്ല് സ്കൂപ്പ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തു. അലോവേരയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, സൺബേൺസ് സൂത് ചെയ്യാനും ഇൻഫെക്ഷൻ ആക്നെയൊക്കെ കുറയ്ക്കാനും, പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടും കൂടെ ആക്ട് ചെയ്യും. ഗ്രീൻ ടീ ഐസ് ക്യൂബ്സിന് വേണ്ടി സാധാരണ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബോയിലിംഗ് വാട്ടറിലേക്ക് ഞാൻ ഗ്രീൻ ടീ ബാഗ് വെച്ചു. ഒരു 3 to 4 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഗ്രീൻ ടീ ഞാൻ ഐസ് ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തത്. ഗ്രീൻ ടീയിൽ ഫുൾ ആൻറ്റി ഓക്സിഡൻസ് ആണ്, നമ്മളുടെ കോളജൻ ലെവൽസ് ഇൻക്രീസ് ചെയ്ത് സ്കിൻ ഏജിങ് സ്ലോ ഡൗൺ ചെയ്യാനും, പിന്നെ പോർസ് അൺക്ലോഗ് ചെയ്യാനും, പിന്നെ സ്കിന്നിൽ ഫുൾ ഒരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ ആലോ ക്യൂബ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഫേസിൽ പയ്യെ സർക്കുലർ മോഷൻസിൽ റബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 to 15 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇനി നിങ്ങളുടെ സ്കിൻ കുറച്ച് ഓയിലി ആക്നെ പ്രോൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ഒഴിവാക്കാം ടേമറിക് ഐസ് ക്യൂബ്സ് നിന്ന്, എന്നിട്ട് അതിന് പകരം വെള്ളം ആഡ് ചെയ്യാം. എൻ്റെ ഡ്രൈ സ്കിൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.